ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺ മില്ലി ഷീറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഒരു സീരീസ് പോലെ വീഡിയോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സിനുള്ള പെൻസിൽ ഡ്രോയിങ് ക്ലാസ് പോലെയാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എ ടു ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോണേ. അതുപോലെ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മളിങ്ങനെ ഫേസ് വരയ്ക്കാനും അതുപോലെ ഓരോ പാർട്സ് വരയ്ക്കാൻ അങ്ങനെ എല്ലാതും നമ്മൾ എങ്ങനെയാണ്, പിന്നെ അതുപോലെ എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാം, നമ്മൾ ബേസിക്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേരൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്തൊരു ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് കാണാം. അതുപോലെ കണ്ടാൽ മാത്രം പോരാ, വരച്ച് പഠിക്കണം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, ഞാൻ പറയണ പോലെയൊക്കെ വരച്ച് പഠിക്കാം. അതുപോലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇടാം. അപ്പോൾ നിങ്ങളതൊക്കെ വരച്ച് നോക്കി നോക്കാം റെഡി ആവുന്നുണ്ടോന്നൊക്കെ, എന്നിട്ട് അതൊക്കെ എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് മീൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതുപോലെ എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വെക്കേഷൻ നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കാം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൂടുതലും ലൈക്ക് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഇനി വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ വരയ്ക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ ഫ്ലുവൻ്റ് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ് ആദ്യം നമ്മൾ ഇതിൽ പറയണത്. നമ്മൾ ചില കുട്ടികൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ കണ്ട ഇതുപോലെ നിർത്തി നിർത്തി വരയ്ക്കണം കാണാം. നമ്മളപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരച്ച് വരയുമ്പോൾ കൂടെ തന്നെ കുറേ വട്ടം വരച്ച് പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ വരച്ച് പഠിക്കാം. അതുപോലെ നമ്മൾക്ക് ഇങ്ങനെ ഡയറക്ഷൻസ് മാറ്റി മാറ്റി നമ്മൾ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മുടെ കൈക്ക് ആ ഒരു ഫ്ലുവൻസി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. അതുപോലെ ഇങ്ങനെ ചിരിച്ചിട്ട് ഡയഗണലായിട്ട് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ലൈൻസ് വരച്ച് പഠിക്കാം. അങ്ങനെ ലൈൻസ് നമ്മൾ വരച്ച് പഠിച്ച് നമ്മുടെ കൈക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഡ്രോയിങ് ചെയ്യാൻ പഠിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരയ്ക്കുമ്പോൾ ഒരു നമ്മളിങ്ങനെ ചില കുട്ടികൾ വരയ്ക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നിർത്തി 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 പിന്നെ വരച്ച ലൈൻ്റെ മുകളിൽ കൂടെ തന്നെ വരച്ച് അങ്ങനെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോയിൽ വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ലൈൻസ് വരച്ച് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബേസിക് ഷേപ്സ് വരച്ച് പഠിക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഷേപ്സുകൾ നമ്മൾ വരച്ച് പഠിക്കാം. അപ്പോൾ ഇതുപോലെ സ്ക്വയർ വരയ്ക്കുക, അതുപോലെ ട്രയാങ്കിൾസ് വരയ്ക്കുക, പിന്നെ ചിലവർക്ക് സർക്കിൾസൊക്കെ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സർക്കിൾസ് വരച്ച് പഠിക്കുക, അതും പല സൈസിൽ വരച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ സർക്കിൾ ക്ലോക്ക് വൈസ് വരയ്ക്കുക, അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കുക, അങ്ങനെ പല ഡയറക്ഷനിലേക്കും വരച്ച് പഠിക്കാം. പിന്നെ ഇതുപോലത്തെ സർക്കിൾസ് വരച്ചിട്ട് ഇങ്ങനെ സർക്കിൾസൊക്കെ വരച്ചതിന് മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ സർക്കിൾസ് വരച്ച് വരച്ച് പഠിക്കുക. അതുപോലെ പല വലുപ്പത്തിലുള്ളത് വരച്ച് പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഷേപ്സ് യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു പിക്കാക്കിയിട്ട് ഒരു പിക്ചറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ കർവ്സ് വരച്ച് പഠിക്കുക, അങ്ങനെ പല ടൈപ്സിൽ നമ്മൾ ചെയ്ത് പഠിക്കുക. അതുപോലെ ഈ ഷേപ്സ് ഇപ്പോൾ നമ്മൾ കുറേ ഷേപ്സ് വരച്ചല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചറാക്കി എടുക്കാൻ പറ്റും. എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ആദ്യമൊരു സ്ക്വയർ വരച്ചു, പിന്നെ മുകളിൽ ഒരു ട്രയാങ്കിൾ, അതുപോലെ ഇതൊക്കെ വെച്ചൊരു വീട് വരച്ചു. അതുപോലെ ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ബേസിക് ഷേപ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഇമേജസ് വരച്ചെടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യണ പെൻസിൽ. അപ്പോൾ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ വീഡിയോസിൽ പറയാറുണ്ട് നമ്മൾ യൂസ് ചെയ്യണ പെൻസിൽ നന്നായിട്ട് ഷാർപ്പൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ ഇതിൽ എങ്ങനെയാണ് ഞാൻ പെൻസിൽ ഷാർപ്പൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ഇതുപോലെ വലിയ മുനയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാതെ നിങ്ങളുടെ പാരൻസിനെ കൊണ്ട് ഇങ്ങനെ ചെത്തിയിടിപ്പിക്കാം. ഇങ്ങനെ ബ്ലേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിലിംഗ് നൈഫ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഷാർപ്പൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസും വരയ്ക്കുന്നതും തമ്മിൽ ഈ പെൻസിലും തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഞാൻ ഈ ഷാർപ്പൻ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അതും നമ്മൾ നേരത്തെ വരച്ച ലൈൻസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലോ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇത് വെച്ച് നമുക്ക് സുഖമായിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ആ പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഒരു മൂഡുണ്ടാവും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന പെൻസിലും എപ്പോഴും ശ്രദ്ധിക്കാം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ ഇതൊരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമൊക്കെ നമ്മൾ വരച്ച് പഠിക്കാം. അതുപോലെ തന്നെ ഇനി ഞാൻ പറഞ്ഞില്ല കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഫോട്ടോ ഇടാനത് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതൊന്ന് വരച്ച് നോക്കി നോക്കാം. പിന്നെ നിങ്ങൾക്ക് അത് കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം, അതുപോലെ ഷെയ്ഡ് ചെയ്യാനായിട്ടാണ് ഇഷ്ടം വെച്ചാൽ ഷെയ്ഡ് ചെയ്തും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, എന്നിട്ട് എനിക്ക് അത് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാലും മതി. അതുപോലെ നമ്മളിങ്ങനെ ഇതുപോലെ വീക്കിലി നമ്മൾ ഓരോ പിക്സ് ഇങ്ങനെ ഇടാം. അപ്പൊ അതൊക്കെ വരച്ച് നോക്കി നോക്കാം. അപ്പൊ അങ്ങനെ എന്നിട്ട് വരച്ചിട്ട് നിങ്ങൾ അത് എടുത്തു വെക്കണം, കളയരുത്. എന്നിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്സ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഈ 2 മാസം വെക്കേഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ ആർട്ട് എത്രമാത്രം ഇമ്പ്രൂവ് ആയിരുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് വരച്ച പിക്കും ലാസ്റ്റ് വരയ്ക്കുന്ന പിക്കും കമ്പയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഈ കോഴ്സ് മെയിൻലി ബിഗിനേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണേ. അപ്പോ നിങ്ങൾക്ക് അത്യാവശ്യം വരയ്ക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് വരയ്ക്കും. ഞാൻ ഇടുന്ന ഫോട്ടോസ് അല്ലാണ്ട് നിങ്ങൾക്ക് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ സെലക്ട് ചെയ്ത് വരച്ചു പഠിക്കാം. അതുപോലെ പുതിയ മീഡിയംസ് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അപ്പൊ നിങ്ങൾ ക്രയോൺസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വാട്ടർ കളർ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.